കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഇതുവരെ ചൈന പറഞ്ഞ കണക്കുകളെല്ലാം തെറ്റ്. അതെല്ലാം പറഞ്ഞ കണക്കുകളെല്ലാം നമ്മൾ എല്ലാവരും വിശ്വസിച്ചു. ഇന്ന് ചൈന തിരുത്തി പറയുന്നു 50,000-ൽ കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്ന്. ഈ കണക്കും ഒരു രാജ്യവും സ്ഥിരീകരിച്ചിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. ഇനിയും ഇതിലും കൂടാം എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ അവസരം ചൈന മുതലാക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പിപിഇ കിറ്റുകൾ വിതരണം ചെയ്തു. അതിൽ പലതും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളായിരുന്നു. ഇതുപോലെ പല മാർക്കറ്റുകളും ഇപ്പോൾ ചൈന കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഇപ്പോൾ സാധാരണ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ട് ദിവസമായി കൊറോണ വീണ്ടും തിരിച്ചു വരുന്നുണ്ട് എന്ന വാർത്തകൾ കൂടി നാം കേട്ടതാണ്. അതനുസരിച്ച് നോക്കുമ്പോൾ കോവിഡ് ബാധിതരുടെ എണ്ണം ചൈനയിലും കൂടുന്നു, അതുപോലെ മരണവും കൂടുന്നു. ശരിയായ വാർത്തകൾ ഇതുവരെയും അവർ പുറത്തു വിട്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഇനി മറുവശത്ത് നമുക്ക് അമേരിക്കയുടെ കണക്കെടുക്കാം. അമേരിക്കയെ സംബന്ധിച്ചോളം 6.5 ലക്ഷം പേരാണ് കോവിഡ് ബാധിച്ചവർ. 36,000 പേർ ഇതുവരെ മരിച്ചു കഴിഞ്ഞു. അത് ന്യൂയോർക്കിൽ തന്നെയാണ് കൂടുതൽ. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് ട്രംപിന്റെ കണക്ക്. കാരണം അവിടെ സാമ്പത്തിക മാന്യത അനുഭവിച്ചു തുടങ്ങി, തൊഴിലില്ലായ്മ രൂക്ഷമായി തുടങ്ങി, വിപണികളെല്ലാം തന്നെ തടഞ്ഞു തുടങ്ങി. ഇതെല്ലാം ഇനി പുനരുജ്ജീവിപ്പിക്കുവാൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്ലാൻ 3 ഘട്ടങ്ങളിലായി 3 സോണുകളായി തിരിച്ച് ലോക്ക്ഡൌൺ പതുക്കെ പിൻവലിക്കുക, വിപണി തുറന്നുകൊടുക്കുക. കാരണം ഭക്ഷ്യ വസ്തുക്കൾക്ക് തന്നെ ക്ഷാമം നേരിട്ട് തുടങ്ങി എന്നൊരു തോന്നൽ. കാരണം ഭക്ഷ്യക്ഷാമങ്ങൾ എന്ന് പറയുമ്പോൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്, ആ ഉൽപ്പാദിപ്പിച്ച വിഭവങ്ങൾ അല്ലെങ്കിൽ കൃഷി സാധനങ്ങൾ ഒരു സ്ഥലത്തും കൊണ്ടെത്തിക്കുവാൻ പറ്റുന്നില്ല. കാരണം അതിർത്തികളെല്ലാം അടച്ചിരിക്കുകയാണ്, ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ നിലച്ചിരിക്കുകയാണ്. അത് പരിഹരിക്കുവാൻ വേണ്ടി ചില മാനദണ്ഡങ്ങൾ അമേരിക്ക കൊണ്ടുവരുന്നു. മരിക്കുന്ന എണ്ണത്തിനെ പറ്റിയൊന്നും ട്രംപിന് വലിയ കണക്കൊന്നുമില്ല. കാരണം അദ്ദേഹം തന്നെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ 2 ലക്ഷം. ഇപ്പോൾ 35,000 അല്ലേ ആയിട്ടുള്ളൂ. ഇനിയും വരട്ടെ. ഇനി ഇങ്ങനെ നിന്നാൽ തൊഴിലില്ലായ്മ രൂക്ഷമാകും, ഇൻഷുറൻസ് കമ്പനികൾക്ക് ക്ലെയിം കൂടുതൽ വരും. അങ്ങനെ ഒരുപാട് മേഖലകളിൽ എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്ക ഇപ്പോൾ പുറത്തുവിടുന്ന ഈ പുതിയ പുതിയ പദ്ധതികൾ. ഇത് മറ്റു പല രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇറ്റലിയിലും സ്പെയിനിലും ഫ്രാൻസിലും ഈ ചിന്ത ഇല്ലാതെയില്ല. അവരും ചില ഇളവുകൾ കൊടുത്തുകൊണ്ട് പഴയ സ്ഥിതിയിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എന്തായിരുന്നാലും അവരുടെ ചിന്ത എത്രമാത്രം ശരി എന്നുള്ളത് ഐക്യരാഷ്ട്ര സംഘടനയും പറയുന്നില്ല, ലോകാരോഗ്യ സംഘടനയും പറയുന്നില്ല. അവരെല്ലാം പറയുന്നത് മെയ് 31 വരെ കാത്തിരിക്കുക, മെയ് 31 വരെ ഒരു ക്രൂഷ്യലായ ഒരു മാസമാണ്, അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യയിലെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യയിലും ദിവസവും രോഗബാധിതരുടെ എണ്ണം കൂടുതന്നെയാണ്. അപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് ഇപ്പോഴും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവസാനിക്കണമെങ്കിൽ നാം ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യവകുപ്പുകൾ പറയുന്ന നിയമങ്ങളെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളും പാലിച്ചേ പറ്റൂ. അതുവരെ നാം കാത്തിരുന്നേ പറ്റൂ. ആ കാത്തിരിപ്പിന് വിലയുണ്ടാകണമെങ്കിൽ നാം കുറച്ചുനാൾ കൂടി കാത്തിരിക്കണം എന്ന് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കുന്നത്. നമുക്ക് ഇനി കണക്കുകളിലേക്ക് പോകാം, മറ്റു വാർത്തകളിലേക്കും കടക്കാം. ഇന്ന് 22,27,087 പേരാണ് രോഗികൾ. 180,640 പേരാണ് ഇതുവരെ മരിച്ചത്. ഇന്ന് മാത്രം 45,778 പുതിയ കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇന്നത്തെ മരണം മാത്രം 5,133. അമേരിക്കയിൽ 685,541 പേരാണെങ്കിൽ അമേരിക്കയിൽ മാത്രം 7,435 പുതിയ കേസുകൾ വന്നു. ഇന്ന് മാത്രം 864 പേർ മരിച്ചതായി റിപ്പോർട്ട്. സ്പെയിനിൽ 188,068 പേരാണെങ്കിൽ ഇന്ന് 3,120 പുതിയ രോഗികൾ, 19,478 മരണമായി. ഇറ്റലിയിൽ 172,434 രോഗികളാണെങ്കിൽ 3,493 പുതിയ കേസുകൾ, മരണം 22,745 ചെന്ന് നിൽക്കുന്നു. ഫ്രാൻസിൽ 165,027 രോഗികൾ, മരണം 17,920 നിൽക്കുന്നു. ജർമ്മനി 138,456 ആണെങ്കിൽ
അബുദാബിയിലും ഒരു മലയാളി മരിച്ചു. സൗദി അറേബ്യയിൽ 4 കോവിഡ് മരണം സ്ഥിരീകരിച്ചു. കുവൈറ്റിൽ 2 മരണം. ഒമാനിൽ ഒരു ഡോക്ടർ മരിച്ചു. ദുബായിൽ വീണ്ടും ഒരു കൊല്ലം സ്വദേശി മരിച്ചിട്ടുണ്ട്. നടൻ ബ്രയാൻ ഡനാഹി അന്തരിച്ചിട്ടുണ്ട്. മറ്റു ചില വാർത്തകൾ. ഖത്തറിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് കോവിഡ് പടരുന്നു എന്ന പുതിയ വാർത്തകൾ കൂടി വന്നിട്ടുണ്ട്. മറ്റു ചില വാർത്തകൾ നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രവാസികളെ നാട്ടിലെത്തിക്കുവാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് വിദേശകാര്യ സഹമന്ത്രി ശ്രീ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് തിരിച്ചു നൽകും. ഇന്ന് ഗൾഫിൽ 7 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് പൌരന്മാരെ തിരിച്ചു കൊണ്ടുപോകാൻ ചാർട്ടർ വിമാനം തയ്യാറായി. 21 വിമാനങ്ങളാണ് തയ്യാറായിരിക്കുന്നത്. ബ്രിട്ടൻ അതീവ ഗുരുതരമായി കോവിഡ് തുടരുന്നു. 3 ആഴ്ച കൂടി ലോക്ഡൌൺ നീട്ടിയിട്ടുണ്ട്. IPL 2020 ശ്രീലങ്കയിൽ നടക്കുവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ 4600 പേർ കൂടി മരിച്ചു. നടൻ ബ്രയാൻ ഡനാഹി അന്തരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.